നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനുഷ്യ ശരീരത്തെ പൊതുവറിവ് എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസ്തിഷ്കത്തെക്കുറിച്ചാണ് അഥവാ ബ്രെയിൻ നാടീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം അതിനു കാരണം നാടീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മസ്തിഷ്കമാണ് തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി എന്നറിയപ്പെടുന്നു ഇത് മറ്റൊരു രീതിയിലും ചോദിക്കാം തലയോട്ടിയെക്കുറിച്ചുള്ള എന്ന് ചോദിച്ചാലും ഫ്രിനോളജി തന്നെയാണ് ഉത്തരം ഇനി മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം എട്ട് വയസ്സ് മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം എട്ട് വയസ്സ് തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മത്തിന്റെ പേരാണ് സ്കാൾപ്പ് തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി പേടകമേതാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്നറിയപ്പെടുന്നു കപാലത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് ക്രാനിയോളജി തിരിഞ്ഞു പോകരുത് തലയോട്ടിയെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി ഇത് കപാലത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് ക്രാനിയോളജി ഇനി എന്താണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് ഇത് തലച്ചോറ് സുഷുംന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് സ്ഥലപാളികളുള്ള ആവരണമാണ് എന്താണ് സുഷുന സ്പൈനൽ കോഡ് അതായത് സുഷുമിനെയും തലച്ചോറിനെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് പാളികളുള്ള ആവരണത്തെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് ഈ മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ദ്രവമുണ്ട് അതിൻ്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം ഓർത്തിരിക്കുക മെനിഞ്ചസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എന്താണ് സെറിബ്രോ സ്പൈനൽ ദ്രവം ഈ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്റെ ഫങ്ഷൻ എന്താണ് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും ചെയ്യുന്നത് ഈ സെറിബ്രോസ്പൈനൽ ദ്രവമാണ് മറ്റൊന്നുകൂടിയുണ്ട് മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതും ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് അപ്പോൾ എന്തൊക്കെയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ഫങ്ഷൻസ് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുന്നു അതേപോലെ തന്നെ മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു അതേപോലെ മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു ഈ മൂന്ന് ഫങ്ഷൻസും ചെയ്യുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ് ഇനി നമ്മൾ പ്രധാന സെക്ഷനിലേക്ക് അടക്കുകയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് സെറിബ്രം സെറിബെല്ലം മെഡുല്ല ഒബ്ലാങ്കേറ്റ തലാമസ് ഹൈപ്പോ തലാമസ് ഇവയിൽ മസ്തിഷ്കത്തിൻ്റെ പ്രധാന രണ്ട് ഭാഗങ്ങൾ അതായത് ഏറ്റവും വലിയ ഭാഗങ്ങൾ എന്ന് പറയുന്നത് സെറിബ്രവും സെറിബെല്ലവുമാണ് യും ശ്രദ്ധിക്കുക ഇതിൽ കുറേ പാർട്സുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമായത് പ്രധാന ഭാഗങ്ങളാണ് അപ്പോൾ അതിൽ നമ്മൾ സ്കാൾപ്പ് പഠിച്ചു കഴിഞ്ഞു തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മമാണ് സ്കാൾപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പഠിച്ചത് മെനിഞ്ചസ് ആണ് ഇവിടെ കാണുന്ന പോലെ തന്നെ തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് പാളികളുള്ള ആവരണത്തെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് മൂന്ന് പാളികൾ ഇവിടെ കാണാം ഇതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് മെനിഞ്ചസിലാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാം ഒന്നാമതായി സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ഈ കാണുന്ന ഭാഗത്തെയാണ് സെറിബ്രം എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം ഇനി പ്രധാനപ്പെട്ട ആണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ സെറിബ്രമാണ് അതായത് വോളണ്ടറി ആക്ഷൻസ് നിയന്ത്രിക്കുന്നത് ഈ സെറിബ്രമാണ് അതായത് ബുദ്ധി ചിന്ത ഭാവന അതേപോലെ വിവേചനം ഓർമ്മ ഇവയുമായൊക്കെ ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ഏതാണ് സെറിബ്രമാണ് മറ്റൊന്ന് ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന ടോപ്പിക്ക് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതായത് കാഴ്ച രുചി അങ്ങനെയുള്ള എല്ലാ ഇന്ദ്രിയാനുഭവങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ സെറിബ്രമാണ് സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗത്തെയാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത് അതേപോലെ സെറിബ്രത്തിൻ്റെ ആന്തരഭാഗമാണ് മെഡുല്ല ഓർത്തിരിക്കുക സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടെക്സ് അതേപോലെ ആന്തരഭാഗം മെഡുല്ല സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർത്ഥഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർത്ഥഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല അതാണ് കോർപ്പസ് കലോസം ഇനി സെറിബ്രത്തിൻ്റെ ഇടത്തെ അർത്ഥഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ വലതുഭാഗത്തെയും സെറിബ്രത്തിൻ്റെ വലത്തെ അർത്ഥഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയുമാണ് ഇതാണ് ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ചെയ്യുന്നത് നമുക്കറിയാം ലെഫ്റ്റ് ബ്രെയിൻ എന്താ ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നു റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് സൈഡിനെ നിയന്ത്രിക്കുന്നു നമുക്കറിയാം തലയ്ക്ക് ക്ഷതമേറ്റ ആളുകളുടെ സംസാരശേഷി നഷ്ടപ്പെടാറുണ്ട് ഇതിനു കാരണം സെറിബ്രത്തിന് കേടുപറ്റിയതാണ് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ ഓർത്തിരിക്കുക സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ ഇനി മറ്റൊന്നാണ് വെർണിക്സ് ഏരിയ ഇതെന്താണ് പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അതിന്റെ ചിത്രം തെളിയും ഇതിനു സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സെറിബ്രം ഓർത്തിരിക്കുക മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഐച്ഛിക പ്രവർത്തനങ്ങൾ വോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ സെൻസറി ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സെറിബ്രം ആണ് സെറിബ്രത്തിന്റെ ബാഹ്യഭാഗത്തെ കോട്ടെക്സ് എന്ന് പറയുന്നു ആന്തരഭാഗം മെഡുല്ല സെറിബ്രത്തിൻ്റെ ഇടതു വലത് അർത്ഥഗോളങ്ങളെ തമ്മിൽ നിയന്ത്രിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം ഓക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കാം സെറിബലം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബലം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ് സെറിബല്ലമാണ് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റിനാണത് ഇനി ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബലം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബലം അതായത് എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നത് സെറിബലമാണ് ഇനി നമ്മൾ മുന്നേ പഠിച്ചൊരു പോയിന്റ് ആണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം അതായത് ബോഡി ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഭാഗം ഏതാണ് അത് സെറിബലമാണ് ഇത് നമ്മൾ ചെവിയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ പോയിന്റ് പറഞ്ഞാണ് ഇനി മറ്റൊന്ന് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഈ സെറിബലമാണ് അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ സെറിബലത്തെക്കുറിച്ച് പഠിച്ച് മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു അതേപോലെ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന ഭാഗമാണ് അതേപോലെ പേശി പ്രവർത്തനങ്ങളെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് സെറിബലമാണ് അതേപോലെ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഈ സെറിബലമാണ് ഇനി മൂന്നാമത്തെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് ഇത് സെറുബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ സെറുബ്രത്തിന് താഴെയായി സെറിബെല്ലത്തോട് ചേർന്ന് നിൽക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇതിൻ്റെ ആകൃതി ദണ്ഡാകൃതിയാണ് അതായത് വടി പോലെ നിൽക്കുന്നതാണ് ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റ ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഇതാണ് അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നോൺ വോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ അപ്പോൾ തിരിഞ്ഞു പോകരുത് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതായിരുന്നു സെറിബ്രമാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം മെഡുല്ലയാണ് അതേപോലെ ഛർദ്ദി തുമ്മൽ ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് ഈ മെഡുല്ല ഒബ്ലാങ്കേറ്റയിൽ ഏൽക്കുന്ന ക്ഷതം പെട്ടെന്ന് മരണത്തിന് കാരണമാകുന്നു നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം തലാമസ് ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രി കാണാം സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണുന്ന ഈ മസ്തിഷ്ക ഭാഗത്തിൻ്റെ പേരാണ് തലാമസ് ഈ വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഈ തലാമസ് ആണ് അതേപോലെ ഈ ഒരു ഭാഗത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ അതിൽ തന്നെ പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് തലാമസ് എന്താണ് ആവേഗങ്ങൾ എന്ന് പറയുന്നത് ഇമോഷൻസ് അതേപോലെ ഉറങ്ങുന്ന സമയത്തുള്ള സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് അപ്പോൾ ഓർത്തിരിക്കുക സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നും ആവേഗങ്ങളെ എത്തിക്കുന്നത് ആരാണ് ഈ തലാമസ് ആണ് അതേപോലെ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസാണ് അപ്പോൾ നമ്മൾ തലാമസിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗം വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം അതേപോലെ ആവേഗങ്ങളെ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നും എത്തിക്കുന്നു പിന്നെ നമ്മൾ പഠിച്ചു മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് തലാമസ് ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കാം ഹൈപ്പോ തലാമസ് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ നമ്മുടെ ഇൻറ്റേണൽ ഇക്യുലിബറിയം കീപ്പ് ചെയ്യുന്നത് ഈ മസ്തിഷ്ക ഭാഗമാണ് അതായത് ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോ തലാമസ് മറ്റു ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഇതുതന്നെയാണ് പിന്നെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു വിശപ്പ് ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഹൈപ്പോ തലാമസ് തന്നെയാണ് രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗവും ഹൈപ്പോതലാമസ് ആണ് നമുക്കറിയാം രക്തത്തിലെ എല്ലാ ഘടകങ്ങളും കറക്റ്റ് അളവിൽ തന്നെ ആയിരിക്കണം അപ്പോൾ അത് കീപ്പ് ചെയ്യുന്നതും ഈ ഹൈപ്പോതലാമസ് ആണ് അപ്പോൾ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഇക്യുലിബറിയം കീപ്പ് ചെയ്യുന്നു അതായത് ആന്തര സമസ്ഥിതി പരിപാലനം ചെയ്യുന്നു പിന്നെ ശരീരോഷ്മാവ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നു ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു വിശപ്പ് ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നു പിന്നെ രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതും ഹൈപ്പോ തലാമസ് ആണ് അപ്പോൾ ഇത്രയുമാണ് പ്രധാന ഭാഗങ്ങൾ നമുക്ക് ബ്രെയിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സുഷുമിന സ്പൈനൽ കോഡ് അതേപോലെ നാഡി വൈകല്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും അതേപോലെ ക്ലാസ്സസ് നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്